നമസ്കാരം. രാത്രിയുടെ ദേവത തന്നെയാണ് വരാഹി ദേവി. രാത്രിയിലും ബ്രാഹ്മമുഹൂർത്തത്തിലും ദേവിയെ ആരാധിക്കുന്നത് ഏറ്റവും വിശേഷമാണ് എന്നുകൂടി മനസ്സിലാക്കുക. രാത്രി 8 മണി മുതൽ 10 മണി വരെയുള്ള സമയം ദേവിയെ ആരാധിക്കുവാൻ ഏറ്റവും വിശേഷം തന്നെയാകുന്നു. പലവിധ ബുദ്ധിമുട്ടുകളാൽ വലയുന്നവർ ദേവിയെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. കലിയുഗത്തിൽ ഭാഗ്യനിർഭാഗ്യങ്ങൾ പെട്ടെന്ന് തന്നെ മാറി മറിയുന്നതാകുന്നു. ഈ സമയം വിശ്വാസം കൈവിടാതെ അമ്മയെ പ്രാർത്ഥിക്കുക. നിത്യവും വിശ്വാസത്തോടെ തന്നെ പ്രാർത്ഥിക്കുക. ദേവി സദാ നമ്മോടൊപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും. ഭയം തോന്നുമ്പോൾ ദേവിയുടെ ചിത്രത്തിലേക്ക് നോക്കുകയോ അമ്മയുടെ സ്വരൂപം മനസ്സിൽ വിചാരിക്കുകയോ ചെയ്യുക. ഉറപ്പായും ഉടനെ തന്നെ ഭയം മാറുന്നതാണ്. ഇന്നേ ദിവസം ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ്. അതിനാൽ തന്നെ ഇന്നേ ദിവസം ഒരു വാക്ക് പറയുന്നത് ഏറ്റവും ശുഭകരവും തന്നെയാകുന്നു. ഈ വാക്ക് ഏതാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്ന് നടത്തുന്ന വിശേഷാൽ പഞ്ചമി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദേവിയുടെ വിശേഷപ്പെട്ട ദിവസം ആയതിനാൽ തന്നെ ഇന്നേ ദിവസം ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. അതേപോലെ തന്നെയാണ് മന്ത്രങ്ങൾ എഴുതുന്നതും. അതിനാൽ തന്നെ ഇന്നേ ദിവസം ദേവിയുടെ മന്ത്രങ്ങൾ ഏവരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അറിയാവുന്ന നാമങ്ങൾ എഴുതുവാൻ ശ്രമിക്കുക. വാക്ക്: നാം ഉച്ചരിക്കുന്ന ഓരോ വാക്കിനും അതിൻ്റെതായ ഊർജം ഉണ്ടാവുക തന്നെ ചെയ്യും. പോസിറ്റീവ് വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് പോസിറ്റീവായ ഊർജം പെട്ടെന്ന് തന്നെ വന്ന് ചേരുന്നതാകുന്നു. അഥവാ അവരിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നതാകുന്നു. എന്നാൽ നിങ്ങൾ നെഗറ്റീവായ വാക്കുകളാണ് ഉച്ചരിക്കുന്നത് എന്ന് വിചാരിക്കുക. നെഗറ്റീവായ ചിന്തകൾ നെഗറ്റീവായ ഊർജമാണ് നിങ്ങളിലേക്ക് പ്രവഹിക്കുക. അതിനാൽ തന്നെ ഒരു കാര്യവും ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. പലപ്പോഴും ഭ്രാന്ത് പോലും പിടിക്കുന്ന അവസ്ഥ വന്ന് ചേരുന്നതാകുന്നു. ചെയ്ത കാര്യങ്ങളൊന്നും ശരിയാകാതിരിക്കുക, അതിനാൽ തന്നെ ദേഷ്യം ഇരട്ടിക്കുക. ഇങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും നെഗറ്റീവ് ഊർജം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഇത്തരം അവസരത്തിൽ ഇഷ്ടദേവതയുടെ മന്ത്രമോ അല്ലെങ്കിൽ വരാഹിദേവിയുടെ മന്ത്രമോ സ്മരിക്കുന്നത് ജപിക്കുന്നത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഏവരും ശ്രദ്ധിച്ച് മാത്രം സംസാരിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. അനേകം അത്ഭുതകരമായ വാക്കുകൾ ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും വരാഹിദേവിയുമായി ബന്ധപ്പെട്ട് അനേകം വാക്കുകൾ തന്നെയുണ്ട്. ഈ വാക്കുകൾ നാം ശരിയായ രീതിയിൽ പ്രയോഗിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കുന്നതാണ്. കൂടാതെ സൗഭാഗ്യങ്ങൾ ദേവിയുടെ അനുഗ്രഹത്താൽ വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു. അതിനാൽ തന്നെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ദേവിയുടെ അത്ഭുത വാക്കുകൾ അതിവിശേഷം തന്നെയാകുന്നു. പറയുന്നതിലൂടെ ഇരട്ടി ഫലമാണ് വന്ന് ചേരുക. അത്ഭുത വാക്കുകൾ പറയുമ്പോൾ അത്രമേൽ ശക്തമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേരുക. വരാഹിദേവിയുടെ ഏറ്റവും അത്ഭുതകരമായ ശക്തിയാർന്ന വാക്കുകളാണ് പ്രത്യേകിച്ചും വജ്രഘോഷം, പോട്രിനി എന്നീ വാക്കുകൾ. വജ്രഘോഷം അഥവാ വജ്രഘോഷം എന്നും പറയാവുന്നതാണ്. അതിനാൽ തന്നെ ആരെല്ലാം ഇത്തരത്തിൽ വാക്കുകൾ ഉച്ചരിക്കുന്നുവോ അവർക്കെല്ലാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കുന്നതാകുന്നു. അതേപോലെ ദേവിയുടെ മന്ത്രങ്ങൾക്കും വലിയ ശക്തി തന്നെയാണ് ഉള്ളത്. അതിനാൽ ഈ മന്ത്രങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്ന് ചേരുന്നതാകുന്നു. എത്ര കഷ്ടതയിലാണ് എന്നിരുന്നാൽ പോലും അതെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിവാകുന്നതാണ്. ദേവിയുടെ മന്ത്രങ്ങൾക്ക് വലിയ ശക്തി തന്നെയാണ് ഉള്ളത്. അതേപോലെ തന്നെ വാക്കുകൾക്കും. എന്നാൽ വാക്കുകൾ ഏതു സമയത്തും, അതായത് നിങ്ങൾക്ക് അനിവാര്യമായ അത്യാവശ്യമായ ഘട്ടമാണ് എങ്കിൽ തീർച്ചയായും ഈ വാക്കുകൾ പ്രയോഗിക്കുക തന്നെ ചെയ്യാവുന്നതാണ്. എന്നാൽ മന്ത്രങ്ങളാകുമ്പോൾ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ശരീരശുദ്ധി അനിവാര്യമാണ് എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. അതിനാൽ ഈയൊരു കാര്യവും ഏവരും ഓർത്തിരിക്കുക. ഇന്നേ ദിവസം പറയേണ്ട അതിവിശേഷപ്പെട്ട വാക്കിനെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത്. വാക്ക് ഇപ്രകാരമാകുന്നു: ഓം നീലമണി പ്രഭായേ നമഃ എന്നാണ്. ഓം നീലമണി പ്രഭായേ നമഃ എന്നാണ്. ഈ വാക്ക് ഇന്നേ ദിവസം കഴിയുന്നത്ര തവണ പറയുക. ഏറ്റവും ഉത്തമം 108 തവണയാണ്. അതിന് സാധിക്കുന്നവർ അത്രയും തവണ പറയുക. കൂടാതെ 1008 തവണ പറയുന്നതും ഏറ്റവും
ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. അതിനാൽ തന്നെ സാധിക്കുന്നവർ ഇപ്രകാരം പറയുക. അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ 21 തവണയെങ്കിലും ഇന്നേ ദിവസം ഈ വാക്ക് പറയുവാൻ ശ്രമിക്കുക. വിളക്ക്. നെയ്വിളക്ക് ഇന്നേ ദിവസം കൊളുത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. വിളക്കിലെ നാളം ദേവിയാണ് എന്ന് തന്നെയാണ് വിശ്വാസം. ദേവിയുടെ സാന്നിധ്യം അതിനാൽ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും എന്ന കാര്യവും നാം ഓർത്തിരിക്കുക. പഞ്ചമി, അമാവാസി, പൗർണമി എന്നീ തിഥികളിൽ ദേവിയെ ആരാധിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ നിത്യവും നാളികേരം. ഇന്നേ ദിവസം നാളികേരം ഉപയോഗിച്ച് ചെയ്യുവാൻ സാധിക്കുന്ന വിശേഷപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതിന് ആവശ്യമായുള്ളത് ഒരു മുറി നാളികേരമാകുന്നു. ഒരു മുറി നാളികേരം എടുക്കുക. കൂടാതെ 5 പ്രധാന ദിശകളിലേക്ക് തിലകം ചാർത്തുക. മഞ്ഞൾ കുങ്കുമത്തിലകമാണ് ചാർത്തേണ്ടത്. വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് കൂടാതെ വടക്ക് കിഴക്ക് ദിശകളിലും തിലകം ചാർത്തുക. ശേഷം ഈ നാളികേരമുറിയിൽ നെയ് നിറച്ച് 5 ദിശകളിലേക്ക് തിരി തെളിയിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ദേവിയുടെ ഈ വഴിപാട് പഞ്ചമി തിഥികളിൽ ചെയ്യുകയാണ് എങ്കിൽ എത്ര വലിയ നടക്കാത്ത കാര്യവും നടക്കും എന്ന് തന്നെയാണ് വിശ്വാസം. അടുപ്പിച്ച് 5 തിഥികളിൽ ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ എത്ര നടക്കാത്ത കാര്യമാണ് എങ്കിലും നടക്കുന്നതാണ്. ഇനി അഥവാ ഇതിനു മുൻപ് നടക്കുകയാണ് എങ്കിൽ പോലും 5 തിഥികളിൽ നിർബന്ധമായും ഈ കാര്യം ചെയ്യേണ്ടതാകുന്നു. തിലകം. 8 മുതൽ 10 വരെയുള്ള സമയത്ത് ദേവിയെ ആരാധിക്കുകയും കർപ്പൂര ആരതി ഒഴിയുകയും ചെയ്യുകയാണ് എങ്കിൽ അത് വിശേഷം തന്നെയാകുന്നു. ശേഷം മന്ത്രങ്ങൾ ജപിക്കുക. അതോടൊപ്പം മഞ്ഞൾ കുങ്കുമത്തിലകം ചാർത്തുക. കുടുംബത്തിൽ ഏവരുടെയും നെറ്റിയിൽ ഇത്തരത്തിൽ തിലകം ചാർത്തുക. ഇങ്ങനെ ചെയ്യുന്നതും അതിവിശേഷമാണ് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. എന്നാൽ ചില കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യം തന്നെയാണ്. കൂടാതെ മനസ്സറിഞ്ഞ് ദേവിയെ വിളിക്കുകയാണ് എങ്കിൽ അത്ഭുതങ്ങൾ തന്നെ നടത്തുന്ന ദേവിയാണ് വരാഹിദേവി. അതിനാൽ തന്നെ വരാഹിദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ പാടുള്ളൂ. കലിയുഗത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ദേവതകളിൽ ഒരു ദേവത കൂടിയാണ് വരാഹിദേവി എന്ന പ്രത്യേകതയും ഉള്ളതാണ്. അതിനാൽ തന്നെ പെട്ടെന്നാണ് ഫലം ലഭിക്കുക. അതിനാൽ ഈയൊരു കാര്യം ഏവരും ചെയ്യാതിരിക്കരുത്. ഇന്നേ ദിവസം ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അതിൽ പ്രധാനപ്പെട്ടത് ഇന്നേ ദിവസം മത്സ്യം, മാംസം, ലഹരി എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് എങ്കിൽ അത് ദേവിയുടെ പ്രീതി നേടുവാൻ സഹായകരം തന്നെയാകുന്നു. അതിനാൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ദേവിയെ ഏവരും ആരാധിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ദുരിതങ്ങളും കഷ്ടതകളും ഉണ്ട് എങ്കിലും വരാഹിദേവി അതിനെല്ലാം പരിഹാരം കാണിച്ച് തരുന്നതാണ് എന്ന് തന്നെ പറയാം.